പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽ മാഹിർ അറബിക് സ്കോളർഷിപ്പ് എക്സാം, അത് ഈ വർഷം ഒക്ടോബർ 3-നാണ് സ്കൂൾ തല പരീക്ഷ നടക്കുന്നത്. അപ്പോൾ ഇതൊരു സ്കോളർഷിപ്പ് പരീക്ഷയാണ്, ഒരു OMR എക്സാമാണ്. അതിൻ്റെ സിലബസിനെ കുറിച്ച് ഞാൻ മുമ്പൊരു വീഡിയോ ഇതിൽ ചെയ്തിട്ടുണ്ട്. അതായത് ഹൈസ്കൂൾ വിഭാഗത്തിന് അവർ 10-ാം ക്ലാസ് പാഠപുസ്തകത്തിലെ ആദ്യത്തെ 2 യൂണിറ്റിൽ നിന്ന് നമുക്ക് 8 questions ഉണ്ടാവും. അതോടൊപ്പം തന്നെ 9-ാം ക്ലാസ്സിലെ പാഠപുസ്തകം, നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ച 9-ാം ക്ലാസ്സിലെ പുതിയ പാഠപുസ്തകമല്ല, 9-ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്ന് 4 questions ഉണ്ടാവും. അതോടൊപ്പം തന്നെ അറബിക്ക് ചരിത്രം, പിന്നെ അറബിക്ക് അല്ലെങ്കിൽ ജനറൽ ക്വസ്റ്റ്യൻസ്, അതിൽ നിന്ന് മൊത്തം 8 മാർക്കുണ്ട്. അങ്ങനെ 20 ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് അൽമാഹിർ പരീക്ഷയ്ക്ക് ഉണ്ടാവുക. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ 10-ാം ക്ലാസ് പാഠപുസ്തകത്തിലെ ആദ്യ 2 യൂണിറ്റിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും മറ്റും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 1-ാമത്തെ യൂണിറ്റിലെ ചോദ്യങ്ങൾ നോക്കാം. ഇത് നമുക്ക് പരീക്ഷ എന്നുള്ളത് OMR പരീക്ഷയായിരിക്കും. OMR പരീക്ഷ എന്ന് പറഞ്ഞാൽ 1 ചോദ്യവും 4 ഉത്തരങ്ങളും ഉണ്ടാകും. അപ്പോൾ അതിൽ നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ അസ്സിഖത്തു ബിൻ നഫ്സ് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? 10-ാം ക്ലാസ് കേൾക്കാനോട്ടോ അൽമാഹിർ പരീക്ഷ ഹൈസ്കൂൾ തലത്തിലുള്ളത്. അപ്പോൾ അസ്സിഖത്തു ബിൻ നഫ്സ് ഈ വാക്കു നന്നായി എഴുതി മനസ്സിലാക്കി ഓർത്തിട്ട് പോകണം. കാര്യം ഡാഷ് തജ്അലു മിനൽ ഉസ്ഫൂരി സഖറ എന്ന് ചോദിച്ച് അസ്സിഖത്തു ബിൻ നഫ്സ് ഉൾപ്പെടെ 4 ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ അസ്സിഖത്തു ബിൻ നഫ്സ് ഉത്തരം എഴുതാൻ നിങ്ങൾക്ക് കിട്ടണം. അതായത് ആത്മവിശ്വാസം ഒരു കിളിയെ പരുന്താക്കി മാറ്റും. ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അയാൾക്ക് കൂടുതൽ ഊർജ്ജം കിട്ടുമെന്നർത്ഥം അല്ലേ? അത് വമിനൽ വർദ്ധത്തി ഹദീഖ, പൂ പൂന്തോട്ടമാകും, സ്വപ്നം യാഥാർത്ഥ്യമാകും. ഇതിലെ അവസാനത്തെ നിങ്ങൾക്ക് ചിലപ്പോൾ വളരെ സാധ്യതയുള്ളതാണ്. അസ്സിഖത്തു ബിൻ നഫ്സ് തജ്അലു, അല്ലെങ്കിൽ ഡാഷ് തജ്അലു മിനൽ ഹിൽമി ഹഖീഖ, യാഥാർത്ഥ്യമാകും എന്നുള്ളത് പ്രത്യേകം ഒന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, പിന്നെ നമ്മൾ അടുത്ത പേര് വെക്കുമ്പോൾ APJ അബ്ദുൽ കലാമിൻ്റെ പാഠഭാഗമാണ്. അതിലെ ജംഉ മുഫറദുകളൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു വയ്ക്കുക. തുയൂർ, ത്വയറും ജം തുയൂർ അല്ലേ? പിന്നെ അവ്വൽ റജുലിൻ താറ ഇല ഉഫുഖി സമാ മിൻ ഖറിയത്ത് രാമേശ്വരം, രാമേശ്വരത്തിന് ആദ്യമായി ആകാശലോകത്ത്, അതായത് ഫ്ലൈറ്റിൽ കയറിയ ആളെന്നാണ് അല്ലേ എന്ന് പറയുന്നത് APJ അബ്ദുൽ കലാം അല്ലേ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ താഴോട്ട് വരുമ്പോൾ ഇവിടെ ഖുന കുറേ ജമ്മുകൾ, ഷഖ്സിയത്തും ജമ്മു ഷഖ്സിയാത്, ജമ്മു മോന്നസ് സാലും പഠിച്ചിട്ടുണ്ടല്ലോ. ഈ അലിഫും തായും ചേർത്ത് എഴുതുന്ന അതുണ്ടല്ലോ, അത് നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ ഷഖ്സിയത്തുൻ ഡാഷ്, ഷഖ്സിയത്തും ജമ്മ് ഡാഷ് ബ്രാക്കറ്റ് 4 ഉത്തരം, അതിൽ ഷഖ്സിയാത്തും കൂടി ഉണ്ടാവും. അപ്പോൾ ഈ ഉത്തരം എടുത്ത് എഴുതേണ്ടി വരും കേട്ടോ, അത് ഓർത്തിരിക്കുക. പിന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ആളുകളെ കുറിച്ചല്ലേ, കുടുംബത്തിലെ ഇബിന് അഹമ്മദ്, അഹമ്മദിൻ്റെ പേര് ഷംസുദ്ദീൻ എന്നാണ്, അത് ഓർത്തിരിക്കുക. പിന്നെ ഇതിൽ നമ്മൾ പ്രത്യേകമായി പഠിച്ച മഅന്നയും റഹ്മാനിയും, ഇതതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. എങ്ങനെ ഈ മഅന്ന ഒഴിവാക്കി തരും, യുംഫിക്കുമാ ഇന്ദഹു ലിൽ ഫുഖറ ഡാഷ് യാ യംതലിക്കു സഅത മിനൽ മാൽ, മഅന്നഹീം റഹ്മാനഹും, മഅന്നഹും റഹ്മാനഹും തന്നിട്ട് അതാണ് അതിൽ അനുയോജ്യമായത് വെക്കാൻ പറയും കേട്ടോ. അപ്പോൾ ഇവിടെ മഅന്നയാണ് ഇവിടെ ചേര്, രണ്ടിൻ്റെ അർത്ഥം ഏകദേശം ഒന്ന് തന്നെയാണ്, ആയതോടൊപ്പം ആയിരുന്നിട്ട് കൂടി എന്നുള്ളത് അല്ലേ. ഇവിടെ മഅന്നഹു ലാ യംതലിക്കു സഅതമല്ല, അദ്ദേഹത്തിന് ധാരാളം പൈസ ഇല്ലായിരുന്നതോടൊപ്പം തന്നെ അദ്ദേഹം ആളുകൾക്ക് സഹായം ചെയ്യുമായിരുന്നു അല്ലേ. പിന്നെ വയക്കാന ലഹു ദിറായാത്തും മിനൽ ഉമൂരി കുല്ലി, എല്ലാത്തിനെ കുറിച്ചും അറിവുണ്ടായിരുന്നു. റഹ്മാനഹു ലം യതമക്കൻ മിന ദിറാസത്ത് റസ്മിയ, ഔദ്യോഗിക വിദ്യാഭ്യാസം കിട്ടാതിരുന്നിട്ട് കൂടി. അപ്പോൾ ഇല്ലാതെ ഇരുന്നിട്ട് കൂടി എന്നാണ്, അല്ലെങ്കിൽ ആയതോടൊപ്പം എന്ന്. അപ്പോൾ രണ്ടിനെയും ഒഴിവാക്കിയിട്ട് ഏതെങ്കിലും സെൻറ്റൻസ് എന്ന അനുയോജ്യമായ മഅന്നയാണോ റഹ്മാനയാണോ ചേർക്കാൻ വേണ്ടിയിട്ട് ചോദ്യങ്ങൾ പരീക്ഷിക്കാം. ഓക്കെ, പിന്നെ നിങ്ങൾ ഇതിൽ പഠിക്കേണ്ടതായ ഈ ബുഖാത്തുൻ ജമ്മ ബുഖാത്ത്സ് അല്ലേ, മികവ്. പിന്നെ ഹുൽമുൻ ജമ്മ അഹ്ലാം, ഹുൽമുൻ ജമ്മ അഹ്ലാം. പിന്നെ ഈ കവിത എഴുതിയ, ഈ കവിത എഴുതിയ വ്യക്തി ആരാണ്, അതെന്നറിയാലോ അല്ലേ, ഇമാം ഷാഫിഈ, അൽ ഇമാം ഷാഫിഈ. ഇതെന്തിനെ കുറിച്ചാണ് പറയുന്നത് ഈ കവിത? അസ്സഫർ
അല്ലേ, യാത്ര ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടാണ് ഈ കവിത നമ്മളോട് പറയുന്നത്. പിന്നെ താഴോട്ട് വരുമ്പോൾ നമ്മൾ ഈ റഹ്മാനെ മഹാനെ പോലെ തന്നെ അനവാസിക്കും ബി അന്നക്ക, അപ്പോൾ ബി അന്നക്ക അല്ലെങ്കിൽ ബി എന്ന് ചേർത്ത് വരുമ്പോൾ സെൻറ്റൻസ് ആകുമ്പോൾ നിങ്ങളവിടെ ഓർക്കുക അനവാസിക്കും എന്ന് കൊടുക്കേണ്ടതാണ് അല്ലേ. അനവാസിക്കും ബി അന്നക്ക മുദത്തറും ഇലാരിഹല, യാത്ര ചെയ്യേണ്ടത് അനിവാര്യമാണ്. അപ്പം ഡാഷ് ബി അന്നക്ക മുദത്തറും ഇലാരിഹല എന്തെന്നാൽ ഉടനെ അനവാസിക്കും എഴുതിക്കൊള്ളുക. അതുപോലെ തന്നെ ലാബുദ്ദലി തഹ്കീഖ് എന്താണ് അനിവാര്യമാണ് എന്നർത്ഥം. ലാബുദ്ദലി തഹ്കീഖ് അഹ്ലാമി, സ്വപ്നം സാക്ഷാത്കരിക്കാൻ അനിവാര്യമാണ് അല്ലേ. അതും ഇതുപോലെ ലാബുദ്ദ, ഇവിടെ നിങ്ങൾ ലി എന്ന് തുടക്കത്തിൽ അക്ഷരത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഉടനെ അവിടെ ലാബുദ്ദിയാണ് വരേണ്ടത് എന്ന് ഓർത്താൽ മതി. ഓക്കെ, ഡാഷ് ലി തസ്വീദ് സഖാഫ മിനൽ ഖറാ, അവിടെ ലാബുദ്ദിയാണ് കൊടുക്കേണ്ടതെന്ന് ഓർത്താൽ മതി കേട്ടോ. ഓക്കെ, പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ മുഴുവൻ പേര് അബ്ദുൽ ഫഖർ സൈനുൽ ആബിദീൻ അബ്ദുൽ കലാം. പിന്നെ അദ്ദേഹം ആരാണ്? റജുൽ സാറൂഖുൽ ഹിന്ദിയാണ്, ഇന്ത്യൻ മിസൈൽ മാൻ എന്നുള്ളത്. അദ്ദേഹം റഈസുൽ ഹിന്ദാണ്, റഈസുൽ ഹിന്ദ് ഇന്ത്യയുടെ പ്രസിഡൻ്റ്. അത്തരം കാര്യങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ അദ്ദേഹത്തിൻ്റെ രചനകൾ അജ്നിഹത്തു മിനന്നാർ അല്ലേ, ഇഷ്ആലുൽ ഖൂൽ, അജ്നിഹത്തു മിനന്നാർ വിങ്സ് ഓഫ് ഫയർ, അതിനെക്കുറിച്ച് ഇതിന് ശേഷം വരുന്നുണ്ട്, അതൊക്കെ അറിഞ്ഞിരിക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാനാവാഹവാത്ത്, അതെന്തായാലും പരീക്ഷയ്ക്ക് ഉണ്ടാവും. ഉദാഹരണം പറഞ്ഞാൽ ചോദിക്കും എങ്ങനെയായിരിക്കും, കാന ഡാഷ് മുഷാഹിദൻ, നാല് ഉത്തരങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ടാവും, ആമിറു, ആമിറ, ആമിരി. അപ്പോൾ നിങ്ങൾ ഏത് ഉത്തരം കൊടുക്കും? ആമിറു അല്ലേ. അപ്പം കാനയ്ക്ക് ശേഷം വരുന്ന ആദ്യത്തെ ഇസ്മിന് അതിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ലമ്മ് കൊടുക്കണമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ലമ്മ് അത് ഓർക്കണം കേട്ടോ, ലമ്മുള്ള വാക്ക് ഏതാവും. എന്നാൽ രണ്ടാമത്തെ ഇസ്മിന് അതിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് എന്ത് കൊടുക്കണം? ഫതഹ് തൻവീൻ ആയിരിക്കണം എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പം കാന ആമിർ ഡാഷ് മുഷാഹിദൻ, മുഷാഹിദിൻ, മുഷാഹിദുൻ, മുഷാഹിദ്, ഏതൊരു വരിക മുഷാഹിദൻ എന്നത് ഓർക്കണം കേട്ടോ. വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അത്. കാനയായാലും ബാത്തിയായാലും അസ്ബഹയായാലും സ്വാറയായാലും ഒക്കെ അത് തന്നെയാണ് നിയമം. ഓക്കെ, അപ്പോൾ അത് ഓർത്തിരിക്കുക. പിന്നെ പിന്നെ ഇന്ദിരാഗാന്ധി അല്ലേ, ഇന്ത്യ സാറൂഖുൽ വത്തനി എസ് എൽ വി 3 പറത്തിവിടുമ്പോൾ അല്ലെങ്കിൽ അതിനെ വിക്ഷേപിക്കുമ്പോൾ അന്ന് ആരായിരുന്നു, അന്ന് ആരായിരുന്നു മുഖ്യമന്ത്രി, അല്ല പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി, സയ്യിദത്തു ഇന്ദിരാഗാന്ധി, അത് ഓർക്കണം. ഓക്കെ, പിന്നെ കണ്ടോ ഇതിൽ എ പി ജെ അബ്ദുൽ കലാം, ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ വിളിപ്പേര് റജുൽ സാറൂഖുൽ ഹിന്ദി. അപ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ മൻ റജുൽ സാറൂഖുൽ ഹിന്ദി, ആരാണ് ഇന്ത്യൻ മിസൈൽ മാൻ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം അദ്ദേഹത്തൂർ എ പി ജെ അബ്ദുൽ കലാം എന്ന് കിട്ടണം. ഓക്കെ, പിന്നെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ വാചകങ്ങൾ ലൈസത്തുൽ അഹ്ലാമു മാ തറാഫിൽ മനാം, ഇത് ഈ സെൻറ്റൻസ് ചിലപ്പോൾ ഒരു ഡാഷ് ഇട്ട് ചോദിച്ചാൽ ലൈസ ഡാഷ് മാ തറാഫിൽ ഫിൽ മനാം, അപ്പോൾ അൽ അഹ്ലാം എന്ന് ഉത്തരം കൊടുക്കാൻ നിങ്ങൾക്ക് കിട്ടണം. ഓക്കെ, അതുപോലെ എന്താണ് അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് എന്താണ് അലൈക്കും ബിൽ അഹ്ലാം വ ഇന്നഹാ തഖൂദുക ഇലൽ തഫ്കീർ, നിങ്ങൾക്ക് സ്വപ്നങ്ങൾ ഉണ്ടാവണം അത് നിങ്ങളെ ചിന്തയ്ക്ക് പ്രേരിപ്പിക്കും, ചിന്ത നിങ്ങളെ അമൽ ചെയ്യിപ്പിക്കും അല്ലേ. അപ്പോൾ വ തഫ്കീർ യഖൂദുക ഇല ഡാഷ് കാല അദ്ദക്തൂർ എ പി ജെ അബ്ദുൽ കലാം അ തഫ്കീർ യഖൂദുക ഇല ഡാഷ് എന്ന് പറഞ്ഞാൽ അൽ അമൽ എന്നുത്തരം കിട്ടണം. ഓക്കെ, അപ്പോൾ അതാണ് അതിൽ ഓർക്കേണ്ടത്. പിന്നെ അടുത്ത പാഠത്തിൽ നമുക്ക് ഇറാസിങ്കാളിൻ്റെ പാഠഭാഗമാണ്, അതിൽ എന്താണ് IAS എന്നതിൻ്റെ അറബി വാക്ക് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടണം ഇംതിഹാനുൽ ഖിദമത്തുൽ ഇദാരിയ അൽ ഹിന്ദിയ എന്ന് കേട്ടോ. അൽ കലിമത്തുൽ അറബിയ അലി IAS, IAS അറബി വാക്ക് എന്ത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കത് എഴുതാൻ പറ്റണം. അതോടൊപ്പം തന്നെ ഇതിലെ ജമ്മുകൾ അൽ ആഖാത്ത്, ഈ ആഖത്തുൻ ജമ്മ് ഈ ആഖാത്ത്. ഓക്കെ, പിന്നെ താഴോട്ട് വരുമ്പോൾ എന്താണ് മൻഹിയ ഷാബത്തും കസുറയ്യ, ആരാണ് സുറയ്യ നക്ഷത്രത്തെ പോലെയുള്ള ആ യങ് ലേഡി ആരാണ്, ആരാണ് ഇറാസിങ്കാൽ, അത് ഓർമ്മ വേണം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജമ്മുൽ മോഹന്നസ് സാലിം, എന്താണ് മുദരിസത്തും ജമ്മ് മുദരിസാത്ത്, തക്നിയത്തും ജമ്മ് തക്നിയ, തഹദ്ദിയത്തും ജമ്മ് തഹദ്ദിയാത്ത്, പിന്നെ ഖിദമത്തും ജമ്മ് ഖിദമാത്ത്, സുഹ്രിയത്തും ജമ്മ് സുഹ്രിയാത്ത്.
ഇത്രയും ജമ്മും മുഫ്രദുകളും പഠിച്ചിട്ട് പോവുക. അതൊക്കെ ഇതാണ്, ഇതവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ ജമ്മ ഒഴിവാക്കിയിട്ട് ചിലതിൻ്റെ മുഫ്രദു അല്ലെങ്കിൽ മുഫ്രദു മുദരിസാത്ത്, മുഫ്രദു മുദരിസാത്ത് ഡാഷ് മുദരിസാത്ത് എന്നതിൻ്റെ മുഫ്രദ് എന്താണ്? മുദരിസത്ത്. അല്ലെങ്കിൽ ചോദിക്കുക ജമ്മു മുദരിസത്ത് ഡാഷ്, അപ്പോൾ മുദരിസാത്ത് എന്ന് ഉത്തരം കിട്ടണം. ഓക്കെ, അതാണതിൽ ഓർക്കേണ്ടത്. പിന്നെ നമ്മളിവിടെ ഇസ്തിബിയാൻ പഠിച്ചിട്ടുണ്ടല്ലേ. ഇസ്തിബിയാൻ എന്താണ്? ചോദ്യാവലി. ചോദ്യങ്ങൾ, ഇൻ്റർവ്യൂവിന് ചോദ്യാവലി ഉണ്ടാക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾ, ഇപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാവില്ല, മറിച്ച് അതെങ്ങനെ ചോദിക്കുക അറിയോ? കൈഫ തസ്അലു ഷഖ്സൻ അൻ വിലാദത്തിഹി, ഒരു വ്യക്തിയോട് നിങ്ങൾ അയാളുടെ വിലാദത്തിനെ കുറിച്ച് എങ്ങനെയാണ് ചോദിക്കുക? അപ്പോൾ അങ്ങനെ നാല് ഓപ്ഷൻ ഉണ്ടാവും അല്ലേ. ഐന ഉലിദ, ഐന ഉലിത്ത, താങ്കൾ എവിടെയാണ് ജനിച്ചത് എന്ന ഉത്തരമായിരിക്കും നമുക്ക് അവിടെ. നമ്മൾ നിങ്ങളിതൊക്കെ പഠിച്ചതാണ്. ഇതിൻ്റെ എല്ലാം ക്ലാസ്സുകൾ ഈ ചാനലിലെ സ്ട്രെങ്ത് അല്ലെങ്കിൽ SSLC അറബിക് ഗൈഡ് എന്നുള്ള പ്ലേലിസ്റ്റ് ഉണ്ട് കേട്ടോ. അതിൽ പോയി കഴിഞ്ഞാൽ ഈ ക്ലാസ്സുകളൊക്കെ, ഇതിൻ്റെ വിശദമായ ക്ലാസ്സുകൾ അതിലുണ്ട്, നിങ്ങൾക്കത് പോയി കാണാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ ഉസറത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ മൻഫി ഉസറത്തിക്, പഠനത്തെക്കുറിച്ച് എങ്ങനെ ചോദിക്കാം? അതാണ് ഐന ദറസ്ത അല്ലേ, അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ആണിനോടും പെണ്ണിനോടും കേട്ടോ. അപ്പോൾ അതും ഓർത്തിരിക്കുക. പിന്നെ നിങ്ങൾക്കിതിൽ പഠിക്കാനുള്ള ഈ പാഠഭാഗത്തിൽ സാലിഹ് മഹ്മൂദ് ഹവാരിയുടെ എന്താണ്, അദ്ദേഹം ആരാണ്, അദ്ദേഹം ഏത് നാട്ടുകാരനാണ്, അദ്ദേഹം ആരാണ്? ഫിലിസ്തീനിയൽ ജിൻസിയ. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഷായിറുൻ ഫിലിസ്തീനിയൽ ജിൻസിയ, ഷായിർ ഫലസ്തീൻ പൗരനായ ഷായിർ ആരാണ്? ഫീ കിതാബിക്ക് നിങ്ങളുടെ പുസ്തകത്തിൽ ആരാണ്? സാലിഹ് മഹ്മൂദ് ഹവാരി അല്ലേ. അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുടെ പേര് വെച്ചിട്ട് ചോദിക്കും ചിലപ്പോൾ. എന്താണ് മൻ അല്ലെങ്കിൽ അസാഫിയുർ ബിലാദി കിതാബുൻ ലി ഡാഷ്, അസാഫിയുർ ബിലാദി കിതാബുൻ, അസാഫിയുർ ബിലാദി ഒരു പുസ്തകമാണ്, ലി ആരുടെ, ആരുടെയാണ്? സാലിഹ് മഹ്മൂദ് ഹവാരി, ഓർക്കുക. അതുപോലെ തന്നെയാണ് ഹനാദി തുഗന്നി. ഓക്കെ, പിന്നെ നമ്മൾ ചോദ്യം ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട് അല്ലേ, ചോദ്യം ഉണ്ടാക്കാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് അതിലെങ്ങനെ ഉണ്ടാവുമോ എന്ന് ചോദിക്കാൽ, ഇപ്പോൾ എന്താണ് സാലിഹ് മഹ്മൂദ് ഹവാരി ഫലസ്തീനിയിൽ ജിൻസിയ, സാലിഹ് മഹ്മൂദ് ഹവാരി എന്താണ് ഫലസ്തീൻ പൗരനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാ വെച്ചിട്ട് ഒരു ചോദ്യം ഉണ്ടാക്കാൻ പറഞ്ഞാൽ എങ്ങനെ ചോദിക്കും? മാ ജിൻസിയത്തു സാലിഹ് മഹ്മൂദ് ഹവാരി, മാ ജിൻസിയത്തു സാലിഹ് മഹ്മൂദ് ഹവാരി. ഇനി മൻ വെച്ചാണെങ്കിൽ ചോദ്യം എങ്ങനെ ഉണ്ടാക്കാം? മൻ ബുലിത അല്ല, അല്ലെങ്കിൽ അയിന് മൻ എന്താണ്, മൻ സാലിഹ് മഹ്മൂദ് ഹവാരി, ആരാണ് സാലിഹ് മഹ്മൂദ് ഹവാരി, അങ്ങനെയാണ് ചോദ്യം വരിക. പിന്നെ അയിന ചോദിക്കുമ്പോൾ അയിന ഉലിത, എവിടെയാണ് ജനിച്ചത്, അങ്ങനെ ചോദ്യം ഉണ്ടാക്കാം. മത്ത വരുമ്പോൾ മത്താ ഉലിത. ഓക്കെ, ഇങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എന്താണ് അൽമാഹർ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഓക്കെ, പിന്നെ ഇതിൽ പ്രത്യേകിച്ചൊന്നും നിങ്ങൾക്കില്ല. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടതിൽ ഒരു മുത്തറാദിഫ് പഠിച്ചിട്ട് പോകുന്ന നല്ലതായിരിക്കും. മൻസിൽ മുത്തറാദിഫ് ഹു ഡാഷ് എന്താണ് ബൈത്ത് അല്ലേ. ഫിന ഉൻ മുത്തറാദിഫ് ഹു ഡാഷ് ബാഹത്ത്. നിബറാസൻ മുത്തറാദിഫ് ഹു മാതാ മിഷ് അൽ. മവദ്ദത്തുൻ മുത്തറാദിഫുഹു എന്താണ് ഹുബ്ബ്. വാലിദത്ത് ഉമ്മ. മുഅല്ലിമത്ത് മുദരിസത്ത്. മഷക്കത്ത് സ്വഅബ് അല്ലേ. നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചതാണ്, ഓർമ്മയുണ്ടാവും. ഓക്കെ, അപ്പോൾ അത്തരം മദ്രസയെ കുറിച്ചിട്ടുള്ള മദ്രസ പാഠത്തിലെ ഈ മുത്തറാദിഫുകളൊക്കെ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, പിന്നെ ഇതിൽ എന്താണ്, ഇത് കുറേ സെൻറ്റൻസുകൾ നമ്മൾ കാണാതെ പഠിക്കുക എന്നൊക്കെയാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ ഡാഷ് ഇട്ട് ചോദിക്കാം. എന്താണ് ലൈസത്തി ഡാഷ് മാ യുഷ്തറ ബിൽ മാൽ, ലൈസത്ത് ഡാഷ് മാ യുഷ്തറ ബിൽ മാൽ, പൈസ കൊണ്ട് വാങ്ങിക്കാവുന്നതല്ല സന്തോഷം അല്ലേ. അപ്പോൾ ലൈസത്ത് ഡാഷ് മാ യുഷ്തറ ബിൽ മാൽ. ഓക്കെ, അങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഡാഷ് അമ്രുൻ ലറൂറിയും ലി മുവാജഹത്തി സൂബാറ്റ്സ്, പ്രശ്നങ്ങളെ നേരിടാൻ എന്തനിവാര്യമാണ്? അസീഖത്തു ബിൻ നഫ്സ് എന്നുത്തരം ഓപ്ഷനിലുണ്ടെങ്കിൽ അതെടുത്തെഴുതണം. ഓക്കെ, പിന്നെ അൽ മുഹാവലത്തുൽ മുസ്തമിറ സിറു നജാഹ് അല്ലേ. അൽ മുഹാവലത്തു അല്ലെങ്കിൽ ഡാഷ് സിറു നജാഹ് അൽ മുഹാവലത്തുൽ മുസ്തമിറ എന്ന ഓപ്ഷനായിരിക്കും അപ്പോൾ നിങ്ങൾ ഉത്തരമായി എഴുതേണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ ലാ തഹിസൻ അൽ അൽ ഫഷൽ, ഇന്നഹു ഡാഷ് ഇൽ അൽ ഫൗസ്, നിങ്ങൾ പരാജയത്തിൽ ദുഃഖിക്കരുത്. ഇന്നഹു അത് സുല്ലം കോടി എന്താണ് ചവിട്ടുപടിയാണ് എവിടേക്ക്, ഇൽ അൽ ഫൗസ് വിജയത്തിലേക്കുള്ള. ഓക്കെ.
പിന്നെ അഖ്തദുറു വല സിബാഹ, അല്ലേ, നിങ്ങളുടെ കഴിവിനെ കുറിച്ച് നിങ്ങൾ എങ്ങനെ എഴുതുമെന്ന് ചോദിക്കുമ്പോൾ അഖ്തദുറു വല എന്ന് നമ്മൾ പറയണം. ഐ ക്യാൻ, അല്ലേ, അഖ്തദുറു വല സിബാഹ, അഖ്തദുറു വല ഖിറാഅ. ഓക്കെ, ഇതൊക്കെ വൺ വേർഡ് ക്വസ്റ്റനായിട്ടാണ് ഉണ്ടാവുക, അതായത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. നമ്മളെ ഒ എം ആർ പരീക്ഷയായിരിക്കും, ബബിൾ ചെയ്യാനായിരിക്കും ഉത്തരം. ഓക്കെ, ഇനി രണ്ടാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പോൾ ഇതിൽ കാര്യമായിട്ട് പ്രത്യേകിച്ച് നമ്മളിതൊരു നാടകമാണ്, ഇതിലെ വാക്കുകളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുക. പിന്നെ ഒബ്ജക്റ്റീവ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് ഇതിന്ന് വളരെ കുറവായിരിക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എങ്കിലും ഇതിൽ ചില പ്രധാനപ്പെട്ട വാക്കുകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഉദാഹരണം പറഞ്ഞാൽ മുറാക്കബിൾ ബുസ്താൻ, കാര്യസ്ഥൻ, അല്ലേ. അതുപോലെ പിന്നെന്താണ് മുറാക്കബിൾ ബുസ്താൻ, പിന്നെ അതുപോലെ സാഹിബത്തുൽ ബുസ്താൻ, തോട്ടമുടമ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. പിന്നെ അതിൻ്റെ 40-ാമത്തെ പേജിലേക്ക് വരുമ്പോൾ അലി അഹമ്മദ് ബാക്കസീർ, ഈ നാടകം എഴുതിയ ആളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കുക. അദ്ദേഹം അലി അഹമ്മദ് ബാക്കസീർ എവിടത്തെ നാട്ടുകാരനാ, ഇന്തോനേഷ്യ, അല്ലേ, ഇന്തോനേഷ്യക്കാരനാണ്. അപ്പോൾ അയിന ഉലിത അലി അഹമ്മദ് ബാക്കസീർ എന്ന് ചോദിച്ച ഉത്തരം ഇന്തോനേഷ്യ ആണ്. മത്താ ഉലിത December 21, 1910 അല്ലേ. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ബാക്കി പുസ്തകങ്ങളുടെ പേരുകൾ എന്നാണ് നമ്മൾ മനസ്സിലാക്കിയ, ഏതൊക്കെയാണ്, വ ഇസ്ലാമ, അതുപോലെ അൽ മൽമഹത്തുൽ ഇസ്ലാമിയ അൽ കുബറ, മീൻ സൗഖി സബി സമാവാദ്, ഷഹസാദ്, ഈ നാല് പുസ്തകങ്ങൾ, കിതാബ് കുത്തുബുൻ ലി, ഈ പുസ്തകങ്ങൾ ആരുടെയാണ്, അലി അഹമ്മദ് ബാക്കസീർ. അല്ലെങ്കിൽ മൻ കത്തബ, ആരാണ് എഴുതിയത്, വ ഇസ്ലാം എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം അലി അഹമ്മദ് ബാക്കസീർ ഓർത്തിരിക്കുക. പിന്നെ അദ്ദേഹത്തിൻ്റെ മരണവർഷവും ഓർത്തിരിക്കുക, കേട്ടോ. ഇതൊക്കെ വൺ വേർഡ് ചോദ്യങ്ങൾക്ക് വൺ വേർഡായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഓക്കെ, പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു പദ്യമായിരുന്നു. ഈ പദ്യത്തിലെ വാക്കുകൾ ഇപ്പം അസിഫ, അടുത്തു എന്നുള്ളത് കറുബ, അതിൻ്റെ മുത്രാദിഫ് കറുബ, ഇതിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കവിത എഴുതിയ ആളെ കുറിച്ച് നന്നായി ഒന്ന് മനസ്സിലാക്കിയിട്ട് പോവുക. വൺ വേർഡ് ചോദ്യങ്ങൾക്ക് അദ്ദേഹം മൻ ഷാഇറുൻ ലബനാനി, ഷാഇറുൻ ലബന, അദ്ദേഹം ഒരു ഖലീൽ ജിബ്രാൻ, ഖലീൽ ജിബ്രാൻ. അപ്പോൾ നിങ്ങളോട് ചോദിക്കും ഖലീൽ ജിബ്രാൻ, ഖലീൽ ജിബ്രാൻ, ഷാഇറുൻ ഡാഷ് ലബനാനി, അമ്രീക്കി, ഹിന്ദി എന്നൊക്കെ പറഞ്ഞാൽ ഉത്തരം നമ്മൾ ലബനാനി എന്ന് കൊടുക്കണം അല്ലേ. അതുപോലെ അദ്ദേഹം ഒരു റസ്സാമാണ്. അപ്പോൾ ഷാഇറുൻ റസ്സാമുൻ എന്ന് പറഞ്ഞ ഒരു ചോദ്യം വന്നാൽ മൻ ഹുവ ഷാഇറുൻ റസ്സാം, എന്താണ് ആർട്ടിസ്റ്റായ ഒരു കവി ആരാണ്, ഉത്തരം ജിബ്രാൻ, ഖലീൽ ജിബ്രാൻ എന്നുത്തരം നമുക്ക് കൊടുക്കാൻ പറ്റണം. ഓക്കെ, പിന്നെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു എന്താണ് ഇതാണ് ഈ യൗമു സാദിസ് റാബി എന്നുള്ളത് ഞാൻ പറയാം. അതിനു മുമ്പ് ഇതിൻ്റെ കാര്യം ഒന്ന് പറയട്ടെ. ഇവിടെ പിന്നെ അദ്ദേഹം ജനിച്ച വർഷം 1883 ആണ്. പിന്നെ അദ്ദേഹം രണ്ട് ഭാഷയിൽ കിതാബ് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ പേരിക്കുക, പഠിക്കുക, അൽ അവാതിഫ്, പിന്നെ ദംഅതും വൈബിത്തിസാമ, അതൊരു പുസ്തകം. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷിലുള്ള പുസ്തകം നബിയ് റംലു വസുബത്, ഇതൊക്കെ വെച്ചിട്ട് മൻ കത്തബ ഹാദിഹിൽ കുത്തുബ്, ഈ പുസ്തകങ്ങൾ എഴുതിയതായിരുന്നു ചോദിച്ചാൽ നമുക്ക് ഉത്തരം ഖലീൽ ജിബ്രാൻ എന്ന് കിട്ടണം. അതുപോലെ അദ്ദേഹത്തിൻ്റെ അതുപോലെ അയ്യു കിതാബിൻ ലാക്ക ഷുഹറത്തൻ വാസിയ വസ്തഹക്കൽ മർക്കസ് സാലിഹലി കുത്തുബിൻ അക്സറ മബി ആൻ ഫിൽ ആലം, ഏറ്റവും കൂടുതൽ ലോകത്ത് വേൾഡ് ബെസ്റ്റ് സെല്ലറായ എന്താണ് കിതാബു ഖലീൽ ജിബ്രാൻ, അത് ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ്, അന്നബി, കേട്ടോ. അങ്ങനെയും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഓക്കെ, പിന്നെ നമ്മളിതിൽ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ടതാണ് ദിവസങ്ങളിൽ നമ്മൾ ഓർഡിനൽ നമ്പേഴ്സ് നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഞാൻ കാണിക്കാം, ഇതുണ്ടോ, വാഹിദ് ഒന്ന്, എന്നാൽ ഒന്നാമത്തെ എന്ന് പറയാൻ അൽ അവൽ എന്നാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ മോനസ് ഊല എന്നാണ്. ഉദാഹരണം പറഞ്ഞാൽ അൽ വലതു അൽ അവൽ, ഒന്നാമത്തെ കുട്ടി എന്ന് പറയാൻ അൽ വലതു ലവൽ എന്ന് പറയാം. എന്നാൽ ഒന്നാമത്തെ പെൺകുട്ടി എന്ന് പറയാൻ നമ്മൾ അൽ ബിന്തുൽ ഊല. ഓക്കെ, രണ്ട് രണ്ടാമത്തെ അതിൻ്റെ ഗേള്, മൂന്നാമത്തെ അതിൻ്റെ ഗേള്, മനസ്സിലായോ. അപ്പോൾ ഈ ഓർഡിനൽ നമ്പേഴ്സ് ഒന്ന് പഠിച്ചിട്ട് പോവുക, ഇതെങ്ങനെയെങ്കിലും രീതിയിൽ പരീക്ഷയ്ക്ക് ഉണ്ടാവും. ഹാമിസ് പിന്നെയാം, അത് കഴിഞ്ഞാൽ ഉണ്ടാവും. ഇവിടെ സാദിസ് കഴിഞ്ഞു,
ഹാമിസ് കഴിഞ്ഞാൽ സിത്തിന് സാദിസ് സാദിസത്ത്, സബർ സാബിയു സാബിയത്ത്, സാമിന് സാമിനത്ത്, താസർ താസിയത്ത്, ആഷിർ ആഷിറത്ത്, പത്ത് വരെ. ഈ ഓർഡിനൽ നമ്പർ, ഓർഡർ നമ്പർ പഠിച്ചിരിക്കുക കേട്ടോ. ഉദാഹരണം പറഞ്ഞാൽ അലിയോമുൽ സാദിസ്, അലിയോമുൽ ഹാമിസ്. ഇവിടെ ബിന്താണെങ്കിൽ അല്ലെങ്കിൽ ഫറാഷത്ത് പൂമ്പാറ്റയാണെങ്കിൽ അൽ ഫറാഷത്തു അസാദിസത്തു. അങ്ങനെ പരീക്ഷയ്ക്കുണ്ടാവുക അൽ ഫറാഷത്തു ഡാഷ് നാല് ഉത്തരങ്ങൾ, അസാദിസു അസാദിസത്തു അസാദിസ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കും. അപ്പം നമ്മൾ ഉത്തരം ഫറാഷത്തായതുകൊണ്ട് അൽ സാദിസത്തു എന്ന് തന്നെ വരണം. ഓക്കെ, അതാണ് ഓർഡിനൽ നമ്പർ. പിന്നെ നമ്മൾ കൗണ്ടിങ് നമ്പർ ഉണ്ട്. കൗണ്ടിങ് നമ്പർ സിത്ത് വാഹിദീസിനായ സലാസ, അതിൻ്റെ കൂടെ ഒരു വസ്തു വയ്ക്കുമ്പോൾ എങ്ങനെ എണ്ണും എന്നുള്ളതാണ്. ഉദാഹരണം പറഞ്ഞാൽ അയ്യാം എന്ന് പറഞ്ഞത് അയ്യാം ദിവസങ്ങൾ എന്നാണ് അല്ലേ, ആറ് ദിവസങ്ങൾ എന്നാണ് അല്ലേ. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, ഈ അയ്യാം എന്നുള്ള വാക്ക് മുദക്കറാണ്. അപ്പോൾ എണ്ണം മോന്നസാക്കി വെക്കണം. സിത്തത്ത് സിത്ത് എന്ന് പറയരുത്, സിത്തത്ത് എന്ന് പറയണം. ഇനി ഇവിടെ ബനാത്ത് എന്നാണ്, പെൺകുട്ടികളാണെങ്കിൽ സിത്തു ബനാത്തിനെ പറയുള്ളൂ, അത് മാത്രം ഓർത്തിരുന്നാൽ മതി. അതുപോലെ അഷറത്തു ബനാ അഷറു ബനാത്തി എന്നാണ് പറയുക. അപ്പോൾ എണ്ണുന്ന വസ്തു മോന്നസായ എണ്ണം മുതക്കറാവണം. എണ്ണുന്ന വസ്തു എന്താണ്, എന്താണ് മോന്നസായ എണ്ണം മുതക്കറാവണം. ഉദാഹരണം പറഞ്ഞാൽ സിത്തു സിത്തത്തു അയ്യാമിൻ സിത്തു ബനാത്തിൻ, രണ്ട് രീതിക്ക് പറയാം. അത് മൂന്ന് മുതൽ പത്ത് വരെ അങ്ങനെയാണ്. ഉദാഹരണം പറഞ്ഞാൽ സലാസത്തു അയ്യാമിൻ സലാസു ബനാത്തിൻ, അങ്ങനെയാണത് പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പം അത്രയാണ് നിങ്ങളുടെ രണ്ട് യൂണിറ്റിനായി നിങ്ങൾക്ക്. പിന്നെ ഇതിൽ പറഞ്ഞ പോലെ മുത്തറാദിഫ്, കറുബ, അസിഫ, ലഈഫിൻ്റെ എന്താണ് നമ്മളെന്താ പഠിച്ചത് ഈ പാഠഭാഗത്തിൽ, ഇതവിടെ വാഹി എന്നാണ് പഠിച്ചത് അല്ലേ. ലഈഫിന് വാഹി ദുർബലമായത് എന്നാണ് പഠിച്ചത്. പിന്നെ ലലാമിന് നമ്മളെന്താ പഠിച്ചത്, ദുജ എന്നാണ്, ദുജ അല്ലേ, ദുജ ദുജ എന്ന് പറഞ്ഞാൽ ഇരുട്ട്. മുവാസാത്തിന് അസാ, മുൻഹഫിൽ, മുത്തതാമിൻ, ഷക്ക, റാബ. ഇത്രയും എന്താണ് മുത്തറാദിഫുകളും പഠിച്ചു നോക്കുക, അതിനും എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഇവിടെ ഒരു ഹദീസ് ഉണ്ട് അല്ലേ, ഈ ഹദീസ് എന്താണ് നിങ്ങൾക്ക് ചിലപ്പോൾ ഡാഷ് ഇട്ട് ചോദിക്കാം. അസ്സായി അലൽ അർമുലത്തി വൽ മിസ്കീൻ കഡാഷ് ഫി സബീലില്ല, ആരാണ്, മുജാഹിദ് അല്ലേ, മുജാഹിദ് എന്താണ് വിധവയ്ക്കും അഗതിക്കും വേണ്ടി പണിയെടുക്കുന്ന ആൾ, അധ്വാനിക്കുന്ന ആൾ, ദൈവമാർഗത്തിലെ പോരാളിയാണ്. പിന്നെ അലി യദുൽ ഉലിയ ഖൈറും മിൻ യദു സുഫല. അപ്പോൾ ഇവിടെ അലി യദുൽ ഉലിയ ഒഴിവാക്കിയിട്ട് ഡാഷ് ഖൈറും മിൻ യദു സുഫല, ഉത്തരം അലി യദുൽ ഉലിയ. അങ്ങനെയും നിങ്ങൾ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഈ രണ്ട് യൂണിറ്റിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും പരീക്ഷയ്ക്ക് ഉണ്ടാവുക. ഇനി നമുക്ക് ഒമ്പതാം ക്ലാസ്സിൻ്റെ പാഠഭാഗത്ത് നാല് ചോദ്യങ്ങളുണ്ടാവും, അതിനെക്കുറിച്ചൊരു വീഡിയോ ഉടനെ വരും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അറബി ചരിത്രം, അറബി ഭാഷാ ചരിത്രം, അതുപോലെ ജനറൽ ക്വസ്റ്റ്യൻസ്, അതിൻ്റെ എല്ലാം ക്വസ്റ്റ്യൻ ബാങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു പ്ലേലിസ്റ്റ് തന്നെ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഉണ്ട്. നിങ്ങൾ അതിൽ പോയി, നമ്മൾ അലിഫ് ടാലൻറ്റ് ടെസ്റ്റ് അല്ലേ, അതിന് പഠിക്കുന്നത് പോലെ ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ മതി, അതെന്നുള്ള ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇൻഷാല്ലാ. അപ്പോൾ അത്രയാണ് നിങ്ങളോട് പറയാനുള്ളത്. നമുക്ക് അടുത്ത ദിവസം ബാക്കി വേറെ വീഡിയോ ഇട്ട് തരുന്നതായിരിക്കും. അതും കൂടെ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് അൽമാഹിർ പരീക്ഷയിൽ നല്ല സ്കോർ ചെയ്യാൻ പറ്റും. അള്ളാഹു എല്ലാവരെയും നന്നായി സ്കോർ ചെയ്യാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.